ആ വരുന്നതാ ഉമ്മറാക്കാൻ്റെ പോരാന്ന് പള്ളാർച്ചും കിട്ടിയിട്ട്. നിർത്ത് 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 നിർത്ത്, അനക്കത് കിട്ടണം കൂർപ്പേ. എൻ്റെ ഏരിയ കയറിയിട്ട് എൻ്റെ കളി. ഉമ്മറട്ടിയാക്കാൻ്റെ കുട്ടിക്ക് പുതിയ ആപ്പിളിന് ഉണ്ടാക്കേണ്ട എൻ്റെ ഡ്യൂട്ടിയാണ്. അലിജി കയറി തലടണ്ട. എടോ ചെയ്യണ പണിക്ക് കുറച്ചൊരു സത്യസന്ധത വേണം, അതെനിക്കില്ല. അത് എനക്കുണ്ടോ? തേച്ചുണ്ട്. എന്തേ എന്നിട്ടാണല്ലോ പാണ്ടിക്കാട്ട് നിന്ന് വന്ന ടീമിനോട് എനിക്ക് കിട്ടാനുള്ള ചോദിച്ചു വാങ്ങിയേ? ആ കാര്യം മുണ്ടി എന്റെ മോന്തൊക്കെ ഇട്ട് ഞാൻ കീറും. കണ്ടോ ഇത്ര എന്റെ ഒക്കെ ധൈര്യമുള്ളൂ. എന്നെ പേടിച്ച് പായണ പാച്ചിൽ കണ്ടില്ലേ? ഇനി എന്റെ ഏരിയയിലെങ്ങാനും എന്നെ കണ്ടുകൊണ്ട് എന്റെ മുട്ടുംകാലിലെ ചേട്ട ഞാൻ ഉടക്കടോ. ഒന്ന് നിക്ക്, ഒരു കാര്യം പറയട്ടെ. പണ്ടൊരു കാര്യം പറഞ്ഞതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ലോ. ഏത് പാപ്പാന്റെ തരി കാശ് പണ്ടണേ നിങ്ങൾ ഇഞ്ഞൊക്കെ പാടിയോണ്ട് കൊന്നൂലിയടാ. മതം പൊട്ടി പായ ആരുടെ അങ്ങനെ കിട്ടു തുറന്നു വിട്ടെ. നിന്നെ തല്ലാനല്ല വിളിച്ചത്, അന്ന് ആളറിയാതെയാണ് നിന്നെ തല്ലിയത്. അതിന് പ്രായശ്ചിത്തമായി മുതലാളി കുറച്ച് കാശ് തന്നിട്ടുണ്ട്, അത് തരാനാ വിളിച്ചത്. ആ എന്റെ തടിമാടന്മാരെ, എന്നത് നേരത്തെ പറഞ്ഞുകൂടേനോ നിങ്ങൾ കാരനായി മണ്ടി മണ്ടി എന്റെ അവത്തർച്ചും പതിരും കലങ്ങിപ്പോയി. ആ പിന്നൊരു സന്തോഷ വാർത്ത, ഇന്ന് മുതൽ മുതലാളിയുടെ ആസ്ഥാന ബ്രോക്കറായി ഹൈദ്രോസിനെ നിയമിച്ചതായി മുതലാളി അറിയിച്ചിരിക്കുന്നു. ഇനി മുതൽ ഓരോ കൊല്ലവും മുതലാളിക്കുള്ള വിവാഹാലോചനകൾ നടത്തുന്നത് ഹൈദ്രോസ് ആയിരിക്കും. ഇനി ഹൈദ്രോസ് ചെയ്തു തരേണ്ട ഒരു സുപ്രധാന ജോലി കൂടി ബാക്കിയുണ്ട്. ഞങ്ങളെ പറ്റിച്ചു കിടന്ന ആ മരക്കാരെ എങ്ങനെയെങ്കിലും പാണ്ടിക്കാട്ടൊന്ന് എത്തിച്ചു തരണം. അത് ഞാൻ ഏറ്റു. ആ പിന്നെ എപ്പോഴെങ്കിലും ആളെ മാറി തല്ലാണ്ട് ഇങ്ങോട്ട് വന്നോണ്ടി ഞാൻ ഇവിടെ ഉണ്ടാവും.